ഓക്കെ മാം പറഞ്ഞോളൂ. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് സെവൻ ഡേയ്സ് സെല്ലർ ബ്രാൻഡ് റീപ്ലേസ്മെന്റ് പോളിസിയിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. താങ്കളുടെ പ്രോഡക്റ്റിന് ബാറ്ററി ബാക്കപ്പ് ഇല്ല, അതാണ് ഇഷ്യൂ ഉള്ളത്. അതെ. ഹലോ. ഓക്കെ പറഞ്ഞോളൂ മാം. ഓക്കെ, ഇതിപ്പം സെല്ലർ ബ്രാൻഡ് പോളിസിന് ആണുള്ളത്. താങ്കളുടെ ഈ ഒരു പ്രോഡക്റ്റില് ഡാമേജ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ചെയ്ത ഫോണിന് പകരം വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം ഡയറക്റ്റ്. അല്ലാതെ ഇതിന്റെ ബ്രാൻഡിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. താങ്കൾ സാംസങ് ഗാലക്സി സാംസങ്ങിന്റെ ബ്രാൻഡിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ അവരാണ് താങ്കൾക്ക് ബാക്കിയുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇഷ്യൂസിനാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് റിട്ടേൺ പോളിസി അവൈലബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് റിട്ടേൺ എടുക്കാം, ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്ന് റിട്ടേൺ എടുക്കാം. പക്ഷെ അത് പ്രൊഡക്റ്റിന് ഡാമേജ് അല്ലെങ്കിൽ താങ്കൾ ഓർഡർ ചെയ്ത സാംസങ് ഗാലക്സി S62 ന് പകരം വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ പ്രോഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് കിട്ടി മാത്രമാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള ഇതിനൊക്കെ ഇതിന്റെ ബ്രാൻഡിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ റിട്ടേൺ പോളിസി വായിച്ചു നോക്കിയിരുന്നു. അതിൽ നിങ്ങളുടെ റിട്ടേൺ പോളിസി ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 7 ദിവസം ഫ്ലിപ്കാർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റിയും 7 ദിവസത്തിന് ശേഷം മാത്രമേ ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറുന്നുള്ളൂ. ആ 7 ദിവസം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 23, 2021 ഞാൻ ഈ പ്രോഡക്റ്റ് കൈപ്പറ്റുന്നത്. അതിനുശേഷം നാളെ വരെ ഓഗസ്റ്റ് 30 നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രോഡക്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിലും റിട്ടേൺ ചെയ്ത് തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ആ ഒരു റിട്ടേൺ പോളിസിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മാം. ഞാൻ വായിച്ചു നോക്കിയതാണ്. അല്ല, ഇഷ്ടമായില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഈ പ്രോഡക്റ്റിന് കംപ്ലൈൻറ്റ് ഉണ്ട്, കാരണം ഇതേ സെയിം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട്. ഇതേ സെയിം മോഡൽ സെറ്റ് തന്നെയാണ്, അതിന് 7000 mAh ബാറ്ററിയാണ്. അവർക്ക് 2 ദിവസവും 13 മണിക്കൂറും ബാറ്ററിയുടെ ബാക്കപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ദിവസവും 13 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് 2 ദിവസം കംപ്ലീറ്റ് ആയിട്ടെങ്കിലും യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിൽ എഴുതി കാണിക്കുന്ന ബാറ്ററിയുടെ സെക്ഷനിൽ കയറുമ്പോൾ എഴുതി കാണിക്കുന്നത് 1 day 7 hours എന്നാണ് എഴുതി കാണിക്കുന്നത്. സോ എനിക്ക് 1 ദിവസം പോലും അത് കംപ്ലീറ്റ് ആവില്ല, ചാർജ് നിൽക്കില്ല, അതാണ് അവസ്ഥ. ഓക്കെ, എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പോളിസി അനുസരിച്ചിട്ട് സെല്ലർ ബ്രാൻഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബ്രാൻഡിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് എന്റെ സൈഡിൽ നിന്ന് റിട്ടേൺ എടുക്കാൻ പറ്റുന്നതല്ല മാഡം. അതിൽ എഴുതിയിട്ടില്ല, റിട്ടേൺ പോളിസിയിൽ സെല്ലറുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. 7 ദിവസത്തിന് ശേഷം മാത്രമാണ് സെല്ലറുടെ ഭാഗത്തു നിന്ന് റിട്ടേൺ പോളിസി എനേബിളായി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് എനേബിൾ ആകണമെങ്കിൽ ഈ 7 ദിവസത്തിന് ശേഷമാണെന്നാണ് നിങ്ങളുടെ റിട്ടേൺ പോളിസിയിൽ എഴുതിയിട്ടുള്ളത്. 7 ദിവസം വരെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഞാൻ സെല്ലറെ കോൺടാക്ട് ചെയ്യേണ്ടത്? എനിക്കതാണ് മനസ്സിലാവാത്തൊരു കാര്യം, അതൊന്ന് വ്യക്തമാക്കി തരൂ. അല്ലെങ്കിൽ 7 ദിവസത്തെ റീപ്ലേസ്മെന്റ് പോളിസി നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത് എന്തിനാണ്? ആ സെല്ലറെ കോൺടാക്ട്, എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല, എനിക്ക് ഡയറക്റ്റ് സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോയി എടുക്കാം. അതാണെങ്കിൽ അവരുടെ ഗ്യാരണ്ടി 1 year ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി ഉണ്ട്, അതിലെനിക്ക് എടുക്കാമല്ലോ. ഞാൻ എന്തിനാണ് ഫ്ലിപ്കാർട്ടിനെ സമീപിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ ഈ ഒരു ഗ്യാരണ്ടി തരുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ, മേടിക്കുന്ന പ്രോഡക്റ്റിന് കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ 7 ദിവസത്തെ റിട്ടേൺ പോളിസി നിങ്ങൾ തന്നെ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ഞാനത് വായിച്ചിട്ടാണ് മാഡം ഈ പറയുന്നത് നിങ്ങളോട്. ഓക്കെ, ഞാനിപ്പോൾ ഒരുപാട് സമയമായി മാം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ. Thank you.
വളരെ നന്ദി. ഓക്കെ, പറഞ്ഞോളൂ മാഡം, ഹലോ. പറഞ്ഞോളൂ മാഡം, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് 7 ഡേ റീപ്ലേസ്മെന്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. സെല്ലർ ബ്രാൻഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇല്ല, അതന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഞാൻ കൺഫേം ചെയ്തിട്ട് താങ്കൾക്ക് റിട്ടേൺ റിക്വസ്റ്റ് റേസ് ചെയ്ത് തരാം. ഉറപ്പാണല്ലോ അല്ലേ? ഇല്ല, എന്തായിരുന്നു? ഉറപ്പാണല്ലോ അല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം? അതെ 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 അതെ. ഓക്കെ, എന്താണ് നമ്മൾ ചോദിച്ചത്? ഇതിപ്പം ഓക്കെ, മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് ഉണ്ട്. ബാറ്ററി ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണോ? അതെ. ഹലോ. അതെ മാഡം, അത് തന്നെയാണ് ഇഷ്യൂ. ഓക്കെ, ബാറ്ററി ബാക്കപ്പ് കുറയുന്നതാണോ അതോ ചാർജ് തീരെ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആണോ? ഞാൻ വ്യക്തമാക്കി തരാം. ഞാൻ ആക്ച്വലി എൻ്റെ ഫോണ് ചാർജ് ചെയ്തു, ഫുൾ ചാർജ് 0 to 100 ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റിവ്യൂസിലൊക്കെ കണ്ടിരുന്നത് 2 hours താഴെ അല്ലെങ്കിൽ 2 hours വരെയാണ് മാക്സിമം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജാകാൻ 0 to 100 ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. എനിക്ക് ചാർജാകാൻ എടുക്കുന്ന സമയം 3 മണിക്കൂർ, 2.5 മണിക്കൂർ ടു 3 മണിക്കൂർ വരെയാണ് എനിക്ക് ചാർജാകാൻ എടുക്കുന്ന സമയം. ഇതിൽ ബാറ്ററി സെറ്റിങ്സിൽ കയറിയിട്ട് ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ അവർ ഗ്യാരണ്ടി തരുന്നത് ആ ഒരു ഓപ്ഷനാണ്, 2 മണിക്കൂറും കൊണ്ട് ചാർജാകാനുള്ള ഒരു ഇതാണ് അവർ തരുന്നത്. സോ ഞാൻ ചാർജ് ചെയ്യുമ്പം ഒരു 3 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ബാക്കപ്പിൻ്റെ ടൈം വരുന്നുണ്ട്. നോർമലി 2 ദിവസം വരെയാണ് ബാറ്ററി ബാക്കപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. 7000 mAh ബാറ്ററി ഉണ്ട്. എനിക്ക് ലഭിക്കുന്നത് 1 ദിവസം 7 മണിക്കൂർ എന്നാണ് ബാറ്ററിയുടെ സെറ്റിങ്സിൽ കയറുമ്പോൾ ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് 1 ദിവസം പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ 5 മിനിറ്റ് ഒരു കോള് ചെയ്താൽ തന്നെ എൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് കുറയുന്നത് 10% ആ ഒരു ചാർജ് ഇറങ്ങുന്നുണ്ട്, ബാക്കപ്പ് കുറയുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ക്രീൻ ഓൺ ചെയ്ത് ജസ്റ്റ് ബ്രൈറ്റ്നെസ് ഞാൻ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് പോലും ഡാർക്ക് മോഡും എനേബിൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും ചാർജ് വളരെ വേഗത്തിൽ കുറയുന്നുണ്ട്. ബാക്കപ്പ് വളരെ വളരെ ഇല്ലാന്ന് തീരെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആ ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, ഇത് എന്തെങ്കിലും ആപ്സോ അല്ലെങ്കിൽ താങ്കൾ ഒരുപാട് ടൈം ഗൂഗിൾ സോറി നെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ ഈ ഇഷ്യൂ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? മാഡം, ഞാൻ ഇപ്പോൾ ബാറ്ററിയുടെ സെറ്റിങ്സിൽ തന്നെ ഏതെങ്കിലും ആപ്പാണോ ചാർജ് ഇത്രയും കൺസെഷൻ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൺസ്യൂം ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കൂടുതലൊന്നും വന്നിരിക്കുന്നത് ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ, ഇപ്പോൾ 2% വാട്സപ്പൊക്കെ ഉപയോഗിച്ചാലും 2% താഴെയാണ് ചാർജ് പോകുന്നുള്ളൂ. ഞാൻ വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ ടെലഗ്രാം പോലുള്ള ആപ്പുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ക്യാമറ അധികം ഉപയോഗിക്കാറില്ല. ജസ്റ്റ് സോഷ്യൽ മീഡിയ ബ്രൗസിങ്, അതുപോലെ നെറ്റ് ബ്രൗസിങ്ങിന് വേണ്ടി മാത്രമാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റ് ആപ്പുകളും തന്നെ, ഗെയിമിംഗ് ആപ്പുകളോ ഒന്നും തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. വളരെ കുറച്ച് ആപ്പ് മാത്രമേ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിലൊന്നും ബാറ്ററി കൺസ്യൂം എന്ന് വെച്ചാൽ വളരെ കുറവുമാണ്, 2% താഴെയാണ് ഞാൻ നോക്കിയപ്പം കാണുന്നത്. ഓക്കെ, അതിന്റെ ബ്രാൻഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ചാർജേഴ്സും ബാറ്ററീസും കേബിൾസ് ഒക്കെ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? അതെ, ഞാൻ ഇതിനോടൊപ്പം ലഭിച്ച ചാർജിങ് അഡാപ്റ്ററും അതുപോലെ കേബിളും ആണ് ഉപയോഗിക്കുന്നത്. മറ്റ് അഡാപ്റ്ററുകളൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ചാർജിങ് ടൈമിൽ ഫോൺ എന്തെങ്കിലും ഹീറ്റ് ആവോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആ, ഹീറ്റിംഗ് ഉണ്ട്, ചെറിയ തോതിൽ, ചെറിയ തോതിലല്ല, അത്യാവശ്യം മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചധികം ഹീറ്റ് ആവുന്നുണ്ട് ആ ഒരു ക്യാമറയുടെ ഭാഗത്തായിട്ട്. ഇല്ല, ഞാൻ നോക്കിയതില് ഇഷ്യൂസ് ഒന്നും തന്നെ കാണുന്നില്ല, പൊട്ടലോ കാര്യങ്ങളൊന്നും പുറമേ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, താങ്കളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഏത് ആപ്സോ അങ്ങനെന്തെങ്കിലും ഒരുപാട് ചാർജ് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ, പക്ഷെ ആപ്സ് ഒന്നും അല്ല, നോർമൽ പ്രോഡക്റ്റ് തന്നെയാണ്. ചാർജ് സോറി, ബാറ്ററി ബാക്കപ്പ് നിൽക്കാത്തത് ഫോണിന്റെ പ്രശ്നം തന്നെയാണ്. ആപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല. അല്ല, ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഇതുവരെയായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ ഞാൻ നോക്കിയ സമയത്ത് ജൂലൈ 1st ആന്ന് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ സോഫ്റ്റ്വെയർ ഓപ്ഷനിൽ കയറിയപ്പോൾ ഞാൻ കണ്ടത് അങ്ങനെയാണ്. എനിക്ക് ഈ ഫോൺ വാങ്ങിച്ചതിന് ശേഷം സെക്യൂരിറ്റി അപ്ഡേറ്റോ മറ്റ് അപ്ഡേറ്റുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇതിന് ഫാക്ടറി റീസെറ്റ് ഉണ്ട്, അത് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ഇന്നലെ സെക്യൂരിറ്റി ചെയ്തി ഇന്നലെ ചെയ്തിരുന്നു അത്. ഓക്കെ, എന്നിട്ടും ചെയ്യുന്ന വിഷയമാണല്ലേ അല്ലേ? അതെ. ആ ഒരു പ്രോഡക്റ്റിന്റെ പാക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പാക്കിംഗ് മാനറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പാക്കിംഗ് കുഴപ്പമില്ലായിരുന്നു മാഡം. ഒരു ഒരു ഫോണിൻ്റെ ബോക്സ്, അതിന് പുറമേ ആയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കേസിലായിട്ടാണ് ഓക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, പാക്കിംഗ് നോക്കിയിട്ട് വേറെ പാക്കിംഗ് ഒക്കെ പുറമേ താങ്കളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ റിട്ടേൺ അക്സെപ്റ്റ് പേ ചെയ്യാം. താങ്കൾ ഒരു മിനിറ്റ് കോളേജിൽ വെയിറ്റ് ചെയ്താൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഓക്കെ താങ്ക് യു. ഓക്കെ മാഡം.
ഹലോ, ഹലോ. ആ മാഡം പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റിന് ഓൾറെഡി 28-ാം തീയതി റിട്ടേൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് റിട്ടേൺ എടുക്കുന്ന സമയത്ത് എറർ വരുന്നുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, റിട്ടേൺ എടുക്കുന്ന സമയത്ത് ഇവിടെ എറർ വൈൽ ക്രിയേറ്റിംഗ് റിട്ടേൺ എന്നാണ് വന്നിട്ടുള്ളത്. തങ്ങളുടെ പ്രോഡക്റ്റിന് റിട്ടേൺ എടുക്കുമ്പം എറർ വരുന്നുണ്ട്. അപ്പൊ അതിന് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. 1 സെപ്റ്റംബറിനുള്ളിലായിട്ട് താങ്കളുടെ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിരിക്കും. ടീമിന്റെ സൈഡിൽ ചെക്ക് ചെയ്തിട്ട് താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്കൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് ഓക്കെ, എറർ? എനിക്ക് ഇപ്പം റിട്ടേൺ ചെയ്യാനുള്ള എന്താണ് പ്രോബ്ലം? ആ പ്രോബ്ലം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അത് താങ്കളുടെ പ്രോബ്ലം അല്ല, അത് ഈയൊരു എന്താ പറയുക, പ്രോസസ് ഇഷ്യൂ ആയിട്ടാണ് ഉള്ളത്. കാരണം എറർ വന്നിട്ടുണ്ട് റിട്ടേൺ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇഷ്യൂ ഓൾറെഡി എസ്കലേറ്റഡ് ആയിട്ടുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതിക്കുള്ളിലായിട്ട് താങ്കളുടെ ടീമിന്റെ സൈഡിൽ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ഇഷ്യൂ സോൾവ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി റിട്ടേൺ ചെയ്യാവുന്നതാണ്. അപ്പോ എന്റെ ഇഷ്യൂ അല്ല, എന്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ അല്ല, നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിന്റെ അല്ല ഭാഗത്തു നിന്നുള്ള താങ്കളുടെ ഇഷ്യൂ ഇഷ്യൂ. ആണ്. അതെ, അത് ഇവിടെ ഓൾറെഡി പോയിട്ടുണ്ട്, എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 28-ാണ് റിട്ടേൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ ഇതിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളോട് 1-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 1-ാം തീയതി വരെ താങ്കളോട് വെയിറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും എന്ന് ഗ്യാരണ്ടി ആണോ? ഓക്കെ, താങ്കളുടെ ഈ ഒരു ഇഷ്യൂ സോൾവ് ആയി കഴിഞ്ഞാൽ താങ്കൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാവുന്നതാണ്. കാരണം ഇതിപ്പോ താങ്കളുടെ സൈഡ് വന്നിട്ടുള്ളതല്ല, കാരണം താങ്കൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് റിട്ടേൺ പോളിസിന്. അപ്പം താങ്കൾക്ക് റിട്ടേൺ ചെയ്യാം, കാരണം ഇതിപ്പം താങ്കളുടെ സൈഡ് വന്നിട്ടുള്ള ഇഷ്യൂ ആയിരുന്നില്ല. ഓക്കെ മാഡം, എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓക്കെ, ആഗസ്റ്റ് 23 മുതൽ ആഗസ്റ്റ് 30 വരെയാണ് റിട്ടേൺ പോളിസിയുടെ ആ ഒരു ടൈം പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞു അതെ, കഴിഞ്ഞാൽ, നാളെയും കൂടി കഴിഞ്ഞാൽ എനിക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ലല്ലോ. ആ 7 ദിവസത്തെ പോളിസി അവസാനിക്കുകയല്ലേ? അത് കഴിഞ്ഞാൽ ഓക്കെ, താങ്കളുടെ ആ പറയൂ. അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? താങ്കളുടെ കണ്ടിന്യൂസ് ഫോളോ അപ്പ്സ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാം. ഇതിപ്പോ ഇപ്പൊ പറ്റിയില്ല എന്ന് വെച്ചാൽ താങ്കൾക്ക് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഇതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് സെപ്റ്റംബർ 1 വരെയാണ്. അപ്പൊ താങ്കൾ അതുവരെ വെയിറ്റ് ചെയ്യും. ടീമിന്റെ സൈഡിൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്യൂ എന്റെ സൈഡിൽ കൂടി ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അവർ ചെക്ക് ചെയ്തിട്ട് താങ്കളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇത് ഇതിന്റെ പ്രോബ്ലം എന്താണ്? ഇപ്പൊ ആക്ച്വലി എന്തുകൊണ്ടാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെയും കൂടെ ഒന്ന് എന്താണെന്നുള്ള ഒന്ന് പറയാം. നിങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂ എറർ ആണെന്ന് പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? റിട്ടേൺ എടുക്കുമ്പോൾ റിട്ടേൺ എടുത്ത് കഴിഞ്ഞാല് അത് ഓക്കെ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് താങ്കളുടെ ഡീറ്റെയിൽസ് പറയും. എപ്പോഴാണ് പിക്കപ്പ് ഡേറ്റ്, അതുപോലെ എപ്പോഴാണ് പുതിയ പ്രൊഡക്റ്റ് റീപ്ലേസ് അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുന്നത്. പക്ഷെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം അതിനു മുന്നേ തന്നെ എറർ വരുന്നുണ്ട്, എറർ മാത്രമായിട്ടാണ് കാണിക്കുന്നുള്ളത്. അപ്പൊ അതിന് ഡയറക്റ്റ് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണ്, ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എലിജിബിൾ ആണ്. 1-ാം തീയതി വരെ എനിക്ക് തീർച്ചയായിട്ടും റിട്ടേൺ പോളിസിക്കുള്ള ഇതുള്ളതാണ്. അത് കഴിഞ്ഞ് അതുണ്ട്. അതെ, 1-ാം തീയതി ഇപ്പം ഇഷ്യൂ സോൾവ് ആയിട്ടില്ല എന്നാണെങ്കിലും താങ്കളുടെ സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാം. അപ്പൊ എനിക്ക് ഇനിയും സാംസങ്ങുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് സോൾവ് ആകുന്നോടം വരെയും ഫ്ലിപ്കാർട്ടുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതെ മതി, കാരണം പ്രോഡക്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ സെല്ലർ ബ്രാൻഡ് ആണ്, പക്ഷെ പ്രോഡക്റ്റിന്റെ പേജിൽ കാണിക്കുന്നത് 7 ഡേയ്സ് റീപ്ലേസ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് റിട്ടേൺ ചെയ്യാവുന്നതാണ്. മാഡം, ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കും. അപ്പൊ ഇത് ഞാൻ തെളിവായിട്ട് യൂസ് ചെയ്യും. മാഡത്തിന് വിരോധമില്ലല്ലോ?
ഓക്കെ, തീർച്ചയായിട്ടും താങ്കൾ ചൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്തല്ല. താങ്കൾ തീർച്ചയായിട്ടും ടീമിന്റെ സൈഡിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാഡത്തിൻ്റെ നെയിം ഒന്ന് പറയാമോ? എന്റെ പേര് കാവ്യ. ഓക്കെ. ഓക്കെ, അപ്പൊ താങ്കൾ ഒന്നാം തീയതി പറയുന്ന നോക്കിയ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ അറിയേണ്ടതായിട്ടുണ്ടോ? ഇല്ല, വേറെ ഒന്നും തന്നെ അറിയാനില്ല. ഹലോ. ഈ ഒരു ഇഷ്യൂ ആയിരുന്നു ഞാൻ ഫേസ് ചെയ്തിരുന്നത്. ഇത് ക്ലിയർ ആയി കിട്ടുമെങ്കിൽ ഓക്കെ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ താങ്ക് യു. മാഡം. ഓക്കെ, വെൽക്കം. താങ്ക് യു.